ചക്കക്കാലം തീരാറായില്ലേ, അപ്പം നല്ല നാടൻ ചക്കയുടെ ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ചക്ക നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് വരട്ടി വരട്ടി വെള്ളം വറ്റിച്ചെടുക്കണം. ഇതേതുപോലെ ഈ പരുവത്തിൽ വെള്ളം വറ്റിച്ചെടുക്കണം. ഈ ചക്ക വരട്ട് കേടുകൂടാതെ ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം. നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കണേ, അല്ലെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ചക്ക വരട്ട് ആദ്യമേ ഇടണം. അതിലേക്ക് കുറച്ച് ഏലക്കയും ജീരകവും പൊടിച്ച് ചേർക്കണം. അതിനുശേഷം ആവശ്യത്തിന് അരിപ്പൊടിയും ശർക്കര പാനിയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാ കൊത്തും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് വാഴയിലയിൽ അല്ലെങ്കിൽ എടനയിലയിൽ പരത്തിയെടുത്ത് നമുക്കിതിനെ വേവിച്ചെടുക്കാം. വാഴയിലയ്ക്ക് പകരം എടനയില എടുത്ത് കുമ്പിളാക്കി കുമ്പിളപ്പം പോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ എടനയില കിട്ടാത്തതുകൊണ്ട് വാഴയിലയിൽ ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇഡ്ലിത്തട്ടിൽ വെച്ച് ആവി കയറ്റി വേവിച്ചെടുത്ത നമ്മുടെ നല്ല മണമുള്ള നല്ല വാഴയിലയുടെ മണമുള്ള നമ്മുടെ ചക്കയുടെ റെഡി. മണം മാത്രമല്ല സ്വാദുഗ്രൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.